േര ദൈവത്തിൻ്റെ നാമത്തിൽ ഒരിക്കലൂടെ സ്നേഹങ്ങൾ നൽകുന്നു പരിശുദ്ധാത്മാവ് എന്ന വിഷയമാണല്ലോ നാം ഈ ക്ലാസ്സുകളിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങളാണ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ടും നാം പഠിച്ചത് ഒന്ന് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് വ്യക്തിത്വം എന്നുള്ള നിലയിൽ വേണ്ട എല്ലാ സവിശേഷതകളും പരിശുദ്ധാത്മാവിനുണ്ട് തിരുവഴുത്തിലൂടെ നാം അത് തെളിവുകൾ എടുത്ത് പഠിക്കുകയുണ്ടായി രണ്ടാം ക്ലാസ്സിൽ നാം പഠിച്ചത് പരിശുദ്ധാത്മാവ് ഇവിടെ പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധാത്മാവിന്റെ സ്വഭാവത്തെയും പരിശുദ്ധാത്മാവിന്റെ നമ്മോടുള്ള പ്രവർത്തനങ്ങളെയും ഒക്കെ വെളിപ്പെടുത്തുവാൻ ചില നിഴലുകൾ അല്ലെങ്കിൽ ചില സാദൃശ്യങ്ങൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും അതിൽ ചിലതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം ചിന്തിക്കാനായിട്ട് പോകുന്നത് നമുക്കറിയാം പ്രാവ് അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാദൃശ്യമായിട്ടാണ് ചിലയിടങ്ങളിൽ കാണുവാനായിട്ട് കഴിയുന്നത് വെള്ളം അഥവാ ജലം ഇതിനെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാദൃശ്യമായി നമുക്ക് എടുക്കാൻ കഴിയും എണ്ണ അതുപോലെ കാറ്റ് തീ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സാദൃശ്യങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതുകൂടാതെ പഴയ നിയമത്തിലെ ഒരു വ്യക്തിയെയും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളോടുള്ള ബന്ധത്തിൽ ഒരു സാദൃശ്യമായി നമുക്ക് പഠിക്കാനായിട്ട് കഴിയും അതും കൂടാതെ പരിശുദ്ധാത്മാവിനെ മുദ്രയിട്ടിരിക്കുന്നു പരിശുദ്ധാത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്നു എന്നൊക്കെ പരിശുദ്ധാത്മാവിന്റെ നമ്മിലുള്ള പ്രവർത്തനങ്ങളോടുള്ള ബന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ സാദൃശ്യങ്ങൾ അല്ലെങ്കിൽ നിഴലുകൾ എടുത്ത് നാം പഠിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം യാഥാർത്ഥ്യത്തിലേക്ക് അത് വിരൽ ചൂണ്ടുന്നു എന്നുള്ളത് സത്യമാണ് ആ നിഴലുകളുടെ ചില സവിശേഷതകൾ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നു എന്നാൽ നിഴലുകളായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോ പറഞ്ഞിട്ടുള്ള വ്യക്തികളോ അവരിലെ മുഴുവൻ കാര്യങ്ങളും പൊരുളിലുണ്ട് എന്ന് നാം ചിന്തിക്കരുത് പ്രത്യേകിച്ച് പറഞ്ഞാൽ യേശു നിഴലുകളായിട്ട് പഴയ നിയമത്തിൽ ചില വ്യക്തികളെ നമുക്ക് കാണാം ഇസൊഹാക്കിനെ കാണാം ജോസഫിനെ കാണാം ദാവീദിനെ കാണാം ഇവരുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് യേശുക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില പ്രത്യേകതകളുണ്ട് അവയെടുത്ത് നിഴൽ പൊരുൾ എന്നുള്ള നിലയിൽ നമുക്ക് പഠിക്കാൻ കഴിയും എന്നാൽ ഈ വ്യക്തികളിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും പൊരുളിലുണ്ടായിരിക്കണം എന്ന് നിർബന്ധം പിടിക്കാൻ പാടില്ല അതാണ് ഈ പഠനത്തിൻ്റെ ഒരു പ്രത്യേകത ആ നിലയിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഡയറക്റ്റായിട്ട് തന്നെ പറയുന്ന വളരെ സവിശേഷതകളുണ്ട് എങ്കിലും ഇങ്ങനെയുള്ള ചില സാദൃശ്യങ്ങളിലൂടെയും ആ പ്രത്യേകതകൾ നമുക്ക് കാണാനായിട്ട് കഴിയും ഞാൻ ഓർപ്പിച്ചല്ലോ അതിൽ ചിലതാണ് നമ്മുടെ ഇന്നത്തെ പഠനത്തിന് ആധാരമായിട്ട് നാം എടുത്തിരിക്കുന്നത് ഈ വിഷയത്തിലെ അടുത്ത അധ്യായം അതിലൊന്നാമത്തത് പ്രാവ് പ്രാവിനെ വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാദൃശ്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും അത് നാം കാണുന്നത് യോഗന്നായൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിരണ്ടാമത്തെ വാക്യം അതിനാധാരമായിട്ട് ഞാനൊന്ന് വായിക്കാം യോഹന്നാൻ ഒന്നിൻ്റെ മുപ്പത്തിരണ്ട് യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത് ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു അത് അവൻ്റെ മേൽ വസിച്ചു യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിലാണ് യോഹന്നാൻ സ്നാപകൻ ആ വാക്ക് പറഞ്ഞിരിക്കുന്നത് ഇത് നിവർത്തിക്കപ്പെട്ടത് പിന്നീട് യേശുക്രിസ്തുവിൻ്റെ സ്നാന സമയത്താണ് എന്നുള്ളത് നമുക്കറിയാം വേദപുസ്തകത്തിൽ അത് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് യേശുക്രിസ്തു സ്നാനമേൽക്കുന്നു യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ താൻ സ്നാനമേറ്റ കരയ്ക്ക് കയറിയ ഉടൻ തന്നെ സ്വർഗത്തിലെ ദൈവം അവനെക്കുറിച്ചൊരു പ്രഖ്യാപനം നടത്തി ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ആ സമയത്ത് നടന്ന ഒരു കാര്യമാണ് നാം ഇതിൻ്റെ ബാക്കിയായിട്ട് കാണുന്നത് പരിശുദ്ധാത്മാവ് ഒരു പ്രാവിൻ്റെ രൂപത്തിൽ വന്ന് അവൻ്റെ മേൽ വസിച്ചു എന്നാണ് നാം കാണുന്നത് അവിടെ പരിശുദ്ധാത്മാവ് വന്നത് ഒരു പ്രാവ് പോലെയാണ് പ്രാവിൻ്റെ രൂപത്തിലാണ് അത് എടുത്താണ് ഈ പ്രാവ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാദൃശ്യമായി നാം മനസ്സിലാക്കുന്നത് അതിലൂടെ നമുക്ക് ഒരു കാര്യമാണ് വെളിപ്പെട്ട് വരുന്നത് ആ സാദൃശ്യ യാഥാർത്ഥ്യ പഠനത്തിലൂടെ പ്രാവിൻ്റെ സ്വഭാവം എങ്ങനെയുള്ളതാണ് തിരുവനന്തപുരത്തിൽ തന്നെ അത് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് ഒരു നിഷ്കളങ്ക ജീവിയായിട്ടാണ് പ്രാവിനെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് സമാധാനത്തിൻ്റെ പ്രതീകമായിട്ടൊക്കെ പ്രാവിനെ ആകാശത്തിലേക്ക് പറപ്പിച്ചു എന്നൊക്കെ നാം കേട്ടിട്ടുണ്ട് ഒരു നിർമ്മലത അല്ലെങ്കിൽ നിഷ്കളങ്കത ഉള്ള ഒരു ജീവിയായിട്ടാണ് അല്ലെ ഒരു പക്ഷിയായിട്ടാണ് പ്രാവിനെ നമുക്ക് കാണാൻ കഴിയുന്നത് വേദപുസ്തകത്തിൽ ഉത്തമഗീതം ആറാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കും എൻ്റെ പ്രാവും എൻ്റെ നിഷ്കളങ്കയുമായവളോ ഒരുത്തി മാത്രം എന്ന് പറയുന്നുണ്ട് അപ്പം അവിടെ ആ പ്രാവിൻ്റെ സ്വഭാവ സവിശേഷത കാണുകയാണ് നിഷ്കളങ്കയായവൾ അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്വഭാവത്തെ കാണിക്കുന്നു നിഷ്കളങ്കത അല്ലെങ്കിൽ നൈർമ്മല്യത കളങ്കമില്ലാത്ത അവസ്ഥ പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ തന്നെ അത് ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഹോളി സ്പിരിറ്റ് പരിശുദ്ധ ആത്മാവ് എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് അതിലൂടെ തന്നെ ദൈവാത്മാവിൻ്റെ പരിശുദ്ധി എന്ന സ്വഭാവത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈ സാദൃശ്യത്തിലൂടെയും അത് വെളിപ്പെട്ട് വരുന്നു ആ നിലയിൽ പ്രാവ് എന്ന സാദൃശ്യത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധി അഥവാ നിഷ്കളങ്കത അല്ലെങ്കിൽ നൈർമ്മല്യത പ്യൂരിറ്റി അതാണ് നമുക്ക് വെളിപ്പെട്ട് വരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട സാദൃശ്യമാണ് വെള്ളം അഥവാ ജലം യോഹന്നാന്റെ സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങളിലാണ് നമുക്കത് കാണാനായിട്ട് കഴിയുന്നത് യോഹന്നാന്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തിയൊൻപത് വരെയുള്ള വാക്യങ്ങൾ അതൊന്ന് വായിക്കട്ടെ ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ആത്മാവിനെ കുറിച്ച് ആകുന്നു പറഞ്ഞത് എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും അപ്പോൾ വെള്ളം പുറത്തോട്ട് ഒഴുകുന്നു അത് എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ തന്നെ അതിന്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട് അവനത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത് അപ്പോൾ അവിടെയും പരിശുദ്ധാത്മാവിനെ സാദൃശ്യമായി വെള്ളം വെളിപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും ഞാൻ ഓർപ്പിച്ചു പല സാദൃശ്യങ്ങൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ ഇതുമാത്രം വേറൊരു നിലയിലും ദൈവത്തിൻ്റെ വചനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ദൈവവചനത്തിൻ്റെ സാദൃശ്യമായിട്ടും വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട് ആ നിലയിൽ ദൈവവചനത്തിനും ദൈവാത്മാവിനും ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള രണ്ടിനും കൂടെ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ഏക സാദൃശ്യം ജലമെന്നുള്ളതാണ് വെള്ളം എന്നുള്ളതാണ് അത് വീണ്ടും ജനനം എന്ന വിഷയം നമ്മുടെ കർത്താവ് നിക്കോതിമോസിനെ പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെ പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം അങ്ങനെ വീണ്ടും ജനിക്കാത്തവൻ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല എന്നാണ് അവിടെ പറയുന്നത് അല്ലെങ്കിൽ ദൈവരാജ്യം കാണുക പോലുമില്ല എന്ന് പറയുന്നുണ്ട് ഡിക്കോതിമോസിനും അത് അത്ര കണ്ട് മനസ്സിലായിരുന്നില്ല എന്നാൽ അത് കർത്താവ് തന്നെ ഒരു ഉപദേഷ്ടാവ് എന്നുള്ള നിലയിൽ വിശദമായിട്ട് പഠിപ്പിച്ചു കൊടുത്തു വീണ്ടും ജനനമെന്ന് പറയുന്നത് വെള്ളത്താലും ആത്മാവിനാലുമാണ് അവിടെ ആത്മാവെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് വീണ്ടും ജനനത്തിന് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അത്യന്താപേക്ഷിതമാണ് അതുപോലെ തന്നെ വീണ്ടും ജനനത്തിനാവശ്യമായ മറ്റൊരു ഘടകമാണ് ദൈവവചനം അതിന് സാദൃശ്യമായിട്ട് അവിടെ യോഹന്നാൻ മൂന്നിൽ ആ കഥാവ് പറയുന്നത് വെള്ളം എന്ന അത് തെളിയിക്കുന്ന മറ്റു രണ്ട് വേദഭാഗങ്ങളുണ്ട് വീണ്ടും ജനനത്തിന് ദൈവത്തിൻ്റെ വചനമാണ് വേണ്ടത് എന്ന് പറയുന്നുണ്ട് ആ വാക്യത്തിൻ്റെയും കൂടെ സഹായത്തോടെയാണ് ഇവിടെ പറയുന്ന ഈ വെള്ളം പരിശുദ്ധാത്മാവിനെയാണ് സോറി ദൈവത്തിൻ്റെ വചനത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം യോഹന്നാൻ മൂന്നാം അധ്യായത്തിൽ നിക്കോതിമൂസിനോട് പറയുമ്പോൾ വെള്ളത്താലുള്ള വീണ്ടും ജനനം എന്ന് പറയുന്നത് ദൈവവചനത്താലുള്ള വീണ്ടും ജനനമാണ് അവിടെ തന്നെ വെള്ളത്താലും ആത്മാവിനാലും എന്ന് പറയുന്നുണ്ട് ആത്മാവ് പരിശുദ്ധാത്മാവും പത്രോസിന്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യത്തിൽ കെടുന്ന ബീജത്താൽ അല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം വീണ്ടും ജനനത്തിന് അവിടെ വേണ്ടത് ദൈവത്തിൻ്റെ വചനം എന്ന് പ്രത്യേകം പറയുന്നു യാക്കോവിൻ്റെ ലേഖനം ഒന്നാം അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ അവൻ സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നു അവിടെയും ആ ജനനത്തിന് സത്യത്തിൻ്റെ വചനം ആവശ്യമാണ് എന്ന് പറയുന്നു ഇത് ഈ യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു വെള്ളം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു സാദൃശ്യമാണ് അതുപോലെ ഇവിടെ യോഹന്നാന്റെ സുവിശേഷം ഏഴാം അധ്യായത്തിൽ നാം കണ്ടത് അത് ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത് ഇങ്ങനെ രണ്ട് കാര്യങ്ങൾക്കും വെള്ളത്തെ സാദൃശ്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ ഓർപ്പിച്ചു സാദൃശ്യങ്ങളായിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളവ കാണുന്നിടത്തെല്ലാം ഇത് പരിശുദ്ധാത്മാവാണ് ഇത് വചനമാണ് എന്ന് നാം നിർബന്ധം പിടിക്കരുത് വെള്ളമെന്ന് കാണുന്നതെല്ലാം പരിശുദ്ധാത്മാവാണ് അല്ലെങ്കിൽ വെള്ളമെന്ന് പറഞ്ഞിരിക്കുന്നതെല്ലാം ദൈവവചനത്തെ സൂചിപ്പിക്കുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നില്ല അത് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന ആ കോണ്ടക്സ്റ്റ് മനസ്സിലാക്കി ആണ് അതിൻ്റെ യഥാർത്ഥ പൊരുള് നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയുന്നത് ഈ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്താ പ്രധാനമായിട്ട് രണ്ട് പ്രത്യേകതകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്ന് വെള്ളം കഴുകാൻ ഉപയോഗിക്കുന്നത് ശുദ്ധീകരണത്തിനു വേണ്ടിയാണ് നാം ഉപയോഗിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൽ അതുണ്ട് മഹാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നത് പരിശുദ്ധാത്മാവാണ് അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന ഫലമായിട്ട് മാത്രമേ ഒരു വ്യക്തിക്ക് പാപമോചനം പ്രാപിക്കാൻ കഴിയുന്നുള്ളൂ ആ പ്രവർത്തനത്താലാണ് ഒരു വ്യക്തിക്ക് ശുദ്ധീകരണം പ്രാപിക്കാൻ കഴിയുന്നത് പത്രോസിൻ്റെ ലേഖനത്തിൽ ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം രണ്ടാം അധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ ആത്മാവിനാൽ വിശുദ്ധീകരണം പ്രാപിച്ചവർ എന്ന് പറയുന്നുണ്ട് അതും ഈ ആശയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അപ്പം ശുദ്ധീകരണത്തിന് കഴുകൽ പ്രാപിക്കുന്നതിന് ദൈവാത്മാവിൻ്റെ പ്രവർത്തനം അതാണ് ഈ വെള്ളം എന്ന സാദൃശ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വെള്ളം കൊണ്ടുള്ള മറ്റൊരു ഉപയോഗം നമുക്കറിയാമല്ലോ ദാഹത്തിന് ശമനം വരുത്തുവാനാണ് ദാഹിച്ചിരിക്കുമ്പം വെള്ളം കുടിക്കും ദാഹശമനത്തിനായി വെള്ളം ഉപയോഗിക്കുന്നു അതും പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ആത്മീയമായ ദാഹം അതിൻ്റെ ശമനത്തിനുമായി പരിശുദ്ധാത്മാവിനെ നൽകുന്നു ആത്മീകമായി ദരിദ്രാവസ്ഥയിലിരിക്കുന്ന ആത്മീയമായി ശൂന്യാവസ്ഥയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ആത്മീയ ദാഹം തീർക്കുവാൻ ആ വ്യക്തി യേശുക്രിസ്തുവിനിലേക്ക് ചെന്ന് വിശ്വാസമർപ്പിച്ച് ഒരു ദൈവപൈതലായി തീരുമ്പോൾ അവന് തൃപ്തി ലഭിക്കുന്നു ആ ദാഹത്തിന് ശമനം വരുന്നു അത് ഈ വെള്ളം കുടിക്കുമ്പോൾ ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കാം അഥവാ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ അത് ആത്മാ പ്രാവണം ഈ അർത്ഥത്തിൽ ദാഹശമനത്തെ കാണിക്കുന്നു ആ നിലയിലും വെള്ളത്തെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാദൃശ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും മൂന്നാമത് മറ്റൊരു സാദൃശ്യമാണ് ബൈബിളിൽ കാണാൻ കഴിയുന്നത് എണ്ണ ഇത് പഴയ നിയമവുമായി വളരെ ബന്ധപ്പെട്ട ഒരു സാദൃശ്യമാണ് പരിശുദ്ധാത്മാവിനാലുള്ള അഭിഷേകം എന്നൊരു വിഷയം നാം മുൻപോട്ട് ചിന്തിക്കുന്നുണ്ട് പഴയ നിയമത്തിൽ അഭിഷേകം ചെയ്തിരുന്നത് തൈലം കൊണ്ടാണ് അഥവാ എണ്ണ കൊണ്ടാണ് അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാണുന്ന പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ ഒരു നിഴലായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും രണ്ട് കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ എണ്ണയെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഒന്ന് പഴയ നിയമ ദേവാലയത്തിലും സമാഗമന കൂടാരത്തിലുമൊക്കെ നിരന്തരം വിളക്ക് കത്തിച്ചുകൊണ്ടിരിക്കണം വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ അതിനകത്ത് ഒഴിക്കണമായിരുന്നു അപ്പോൾ എണ്ണ വിളക്ക് കത്തുന്നതിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു സാധനമായിട്ട് അല്ലെ ഒരു വസ്തുവായിട്ട് നമുക്ക് പഴയ നിയമത്തിലും വിശദമായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട് അത് ചുരുക്കി ഞാൻ ഇങ്ങനെ പറയട്ടെ എണ്ണ പ്രകാശം പരത്തുന്നതിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒന്നാണ് അത് പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും നമുക്ക് ആത്മീകമായ പ്രകാശനം നൽകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ദൈവം തൻ്റെ വചനത്തെ നമുക്ക് തന്നിട്ടുണ്ട് വചനം അത് പൂർണ്ണമാക്കി രേഖപ്പെടുത്തി നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ കരങ്ങളിൽ ദൈവം തന്നിട്ടുണ്ട് എന്നാൽ ഈ വചനം വായിക്കുമ്പോൾ അതിലൂടെ ആത്മീയമായ സത്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത് നമുക്ക് ലഭിക്കുന്ന പ്രകാശനത്തിലൂടെയാണ് ആ പ്രകാശനം നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ് അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശനം കിട്ടുന്നതനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്നു ആത്മീയമായ സത്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നു ദൈവിക കൽപ്പനകൾ അത് നമ്മോടുള്ളതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു ആ നിലയിൽ ദൈവവചനത്തിലെ പ്രകാശനം തരുന്നത് പരിശുദ്ധാത്മാവാണ് ആത്മപ്രകാശനം എന്ന് ചുരുക്കി നമുക്കതിനെ പറയാം ആ ഒരു അർത്ഥത്തിൽ എണ്ണ പരിശുദ്ധാത്മാവിൻ്റെ നിഴലായി നമുക്ക് കാണാൻ കഴിയും മറ്റൊന്ന് പഴയ നിയമത്തിൽ എണ്ണ ഉപയോഗിച്ചിരുന്നത് ഞാൻ ഓർപ്പിച്ചു അഭിഷേകത്തിനു വേണ്ടിയാണ് പ്രധാനമായിട്ട് മൂന്ന് കൂട്ടം ആളുകളെ അഭിഷേകം ചെയ്തിരുന്നതായി പഴയ നിയമത്തിൽ നമുക്ക് കാണാം പ്രവാചകന്മാർ രാജാക്കന്മാർ പുരോഹിതന്മാർ അഭിഷേകം എന്ന വിഷയത്തിൻ്റെ പഠനത്തിൽ അതല്പം നാം പിന്നീട് ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അവരെ അഭിഷേകം ചെയ്യുവാൻ ഉപയോഗിച്ചിരുന്നത് എണ്ണയാണ് പല വാക്യങ്ങൾ പഴയ നിയമത്തിലുണ്ട് ദേവിയാ പുസ്തകത്തിലും സംഖ്യാപുസ്തകത്തിലും ഒക്കെയായിട്ട് അനേക പ്രാവശ്യം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് പിന്നീട് നോക്കിക്കൊള്ളുക പഴയ നിയമത്തിലൂടെ രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും ഒക്കെ തൈലത്താൽ എണ്ണയാൽ അഭിഷേകം ചെയ്തിരുന്നു നൂറ്റി മുപ്പത്തിമൂന്നാമത്തെ സങ്കീർത്തനത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അഹരോന്റെ തല